വസു ദേ തോറ്റു തുന്നമാടി വന്നിരിക്കുന്നു നിന്റെ മോൻ അവനെന്തെങ്കിലും തിന്നാൻ കൊടുക്ക് എന്തെങ്കിലും പോരാ സ്വപ്പ കനമായിട്ട് എന്ന വേണം എന്നാ അമ്മിക്കലത്ത് വിഴിക്കോ അത് മതിയാവൂന്ന് തോന്നുന്നില്ല പൊരിഞ്ഞ പോരാട്ടമല്ല അവസാന ശ്വാസം വരെ പോരാടി തോക്കുന്ന ജയിച്ചേന് തുല്യമാണ് അമ്മേ അരശിമുട്ട് കുടുംബ തൈപ്പറമ്പുകാരോടാണ് തോറ്റത് ഞാൻ വിക്കറിക്കാരോട് മത്സരിച്ച ധീരമായിട്ട് തോറ്റത് അല്ലാതെ തൈപ്പറമ്പുകാരോടല്ല വിക്കറിയുടെ ക്യാപ്റ്റൻ അശോകൻ എവിടത്തെയാണെന്നാ എന്റെ വിചാരം എന്റെ ഭഗവാനെ എന്റെ അനിയത്തി സുമതിയുടെ മുഖത്ത് ഞാൻ ഇനി എങ്ങനെ നോക്കും സുമതി കുഞ്ഞമ്മ ഗോഷ്ടി കാണിച്ചോണ്ടിരിക്കാണോ നോക്കാണ്ടിരിക്കാൻ അമ്മ ധൈര്യമായിട്ട് നോക്കുന്നേ ചെസ് മത്സരത്തി ഞാൻ അവനെ തറ പറ്റി തലപ്പന്തുകളിലും ചീട്ടുകളിലും തോറ്റപ്പോഴും നീ ഇത് തന്നെ പറഞ്ഞു അത് പിന്നെ ഞാൻ ഒരുത്തൻ മാത്രം വിചാരിച്ചാ മതിയോ കൂടെയുള്ള കോന്തന്മാരും കൂടെ വിചാരിക്കണ്ടേ ചെസ്സിനാവുമ്പോ എന്റെ മണ്ട മാത്രം മതിയല്ലോ എടാ മരമണ്ട അതിലും നീ തോറ്റിച്ച് വന്നാലുണ്ടല്ലോ നിനക്ക് ഞാൻ പച്ച വെള്ളം തരത്തില്ല പച്ചവെള്ളം ഫ്രീ ആയിട്ട് ഹോട്ടലിൽ നിന്ന് കിട്ടും അമ്മ വിശന്നിട്ട് കുടലിൽ തിത്തൈ പാടും അമ്മ ഒല്ലം തിന്നെ എടുത്തു വെക്കും എടാ നാളെ പോയി കുളിച്ചേച്ച് വരാൻ അമ്മയുടെ പിണ്ണതയിലോ എവിടെ ഇരിക്കുന്നേ അമ്മയുടെ തിന്നാനുള്ള വാശി ജയിക്കാനും കാണിച്ചാ മതിയായിരുന്നു ചെന്ന് എടുത്തു കൊടുക്ക് മോനായി പോയില്ലേ എന്തോന്നാ മോനായി പോയില്ലേ അച്ഛൻ ആർക്കും ഉണ്ടേ കളിക്കുന്നേ അശോകന് വേണ്ടി അവൻ ചെസ് ബോർഡിന്റെ മുമ്പിൽ നിന്ന് ഇങ്ങനെ ഉറക്കം തൂങ്ങത്തില്ല ഞാൻ ഉറങ്ങായിരുന്നില്ലടാ ആലോചിക്കായിരുന്നു എന്നാ തൈപ്പറമ്പുകാർക്ക് വേണ്ടി ഞാൻ ആനയെ ഇവിടെ വെച്ചു ചെക്ക് എന്നാ അരശിമൂട്ടുകാർക്ക് വേണ്ടി ഞാൻ കുതിരയെ ഇങ്ങോട്ട് ചാടിച്ചു അച്ഛൻ ചരിഞ്ഞു ആന ചരിഞ്ഞു അശോകനെ ഇടവും വലവും അനങ്ങാൻ വയ്യാത്ത രീതി തളച്ചിട്ടിരിക്കുക എന്റെ ബോൾ അങ്ങനെ തന്നെ വേണം സ്വന്തം അനിയത്തിയുടെ മുമ്പിൽ അമ്മ തോൽക്കാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ത്യാഗമൊക്കെ ചെയ്യുന്നത് എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് പോലും ഞാൻ ഇത്ര ഉറക്കമുളച്ച് പഠിച്ചിട്ടില്ല അത് പിന്നെ അമ്മയ്ക്ക് അറിയില്ലേ മോനെ മോൻ ഇത് അങ്ങോട്ട് വലിച്ചു കുടിച്ചേ ക്ഷീണം മാറട്ടാ എനിക്കില്ലേ വസു അശോകൻ കുടിക്കണ്ട അശോകന് ക്ഷീണമാകാം അവശതയോടെ കളിച്ചാ മതി കലങ്ങിയില്ല നല്ലോണം കലക്ക് ഒരു ഗ്ലാസ് കൂടെ തരട്ടെ മോനെ ഇപ്പൊ വേണ്ട രണ്ടിലും നിറഞ്ഞിട്ട് മതി കളി ഓഹോ കളി പഠിച്ചിട്ട് വന്നിരിക്കുകയാണല്ലേ നിനക്കിനി ജയിക്കണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ കുടുംബക്ഷേത്രത്തിലേക്ക് ഒരു നേർച്ച് നേർന്നേക്ക് ചെലപ്പോ ഫലിച്ചേക്കും കളി കളി തോൽക്കുന്നതിന് തൊട്ട് മുമ്പ് വരെ ശുഭാപ്തി വിശ്വാസം വളരെ നല്ലതാണ് എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ത് തോന്നുന്നു ഒന്നും തോന്നുന്നില്ല അണയാൻ പോകുന്ന തീ ആളിക്കത്തും കാണുന്നുണ്ടല്ലോ ഒന്ന് നോക്കിച്ചു പോ വേണ്ടെന്നേ അപ്പോഴും എത്ര ശതമാനം തോറ്റിരിക്കാന്നൊന്നും അറിയാലോ ശരി വാ നിന്നെ ഒരു മത്സരത്തിനെങ്കിലും പരാജയപ്പെടുത്തിട്ടേ ഞാൻ പി എസ് സി ടെസ്റ്റ് അതിനെ നിനക്ക് ഏജ് ഓവറായിട്ട് 5 വർഷമായല്ലോ അടിയാണോ എന്നെ വിടുന്ന വേണ്ടി എന്നെ വിടുന്ന വേണ്ടി ഞാൻ ഇവിടെ ചോരാൻ നിറങ്ങിട്ടേ വരുള്ളൂ അടിക്കണം എന്നാ പോവാ എന്തിനാടാ വെള്ളത്തിൽ കിടന്ന് ഇങ്ങനെ അമർന്ന് കാവിലെ പാട്ട് മത്സരത്തിന് പഠിക്കുക കുറച്ച് ദിവസമായി തുടങ്ങിയിട്ട് ഓ അത് ശരി എടാ ഏതായാലും നീ തോക്കും അതിന്റെ കൂടെ ഈ വെള്ളത്തിൽ കിടന്ന് വല്ല അസുഖം വരുത്തി വെക്കണം അപ്പുക്കുട്ടാ തോക്കുമ്പോ ഏത് വലിയവനും ഒന്ന് വേർക്കും ആ വീർപ്പ് തലയെ തങ്ങി പനി പിടിച്ച് മൂലെ ഒതുങ്ങാൻ പോണോ നീയാ ആയുർവേദം വേണോ അലോപ്പതി വേണോ ഹോമിയോപ്പതി വേണോ നീ തന്നെ തീരുമാനിച്ച് വെച്ചോ നീ ഗവൺമെന്റ് ആശുപത്രി കേസ് കേട്ടാണ്ട നല്ല ശബ്ദം നല്ല ശബ്ദം
നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലെങ്കിലും ഇതുകൊണ്ട് ജീവിക്കാം. അത് തൈപ്പറമ്പുകാരൻ ഇപ്പോഴാണ് മനസ്സിലായത്. നിനക്കൊരു ചാൻസ് ഉണ്ട്, വേണ സിനിമ പാടാനായിരിക്കും. അല്ല, ഞങ്ങളുടെ പാടത്ത് പശുവിനെ ഓടിക്കാൻ. ആരുടെ പാട്ട് കേട്ടാണ് പശു ഓടുന്നത്? നാളെ കാവിലെ പാട്ട് മത്സരത്തിന് കാണാം. ഇതങ്ങനെ വിട്ടുകൊടുക്കാവുന്ന കാര്യമല്ല. അപ്പുകൂട്ടൻ കെട്ടാൻ പോകുന്ന പെണ്ണാണെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ അവന് വൃത്തികേട് കാണിച്ചത്? എല്ലാ മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെടുത്തി ക്ഷമിക്കാം. ജീവിതത്തിലും തോൽപ്പിക്കാൻ തുടങ്ങിയാൽ അപ്പുകൂട്ടന്റെ ജീവിതം തൊലച്ചിട്ടേ നേപ്പാളിലോട്ട് കടക്കാനുള്ള പ്ലാനാ. അവിടെ ഉണ്ടല്ലോ ഒരു മുറപ്പെണ്ണ്. ഇല്ല, അവൻ പോകില്ല. ഫ്ലൈറ്റിൽ കയറാനുള്ള ശേഷി ഉണ്ടെങ്കിലേ അവൻ പോകൂ. അവൻ പോവില്ല. എടാ അപ്പുകൂട്ടൻ, നീ എന്ത് പിടിച്ചില്ലേ? നീ എന്നെ ഒതുക്കിയിട്ട് നാട് വിടാൻ തീരുമാനിച്ചു അല്ലേ? പോകുന്നതിന് മുമ്പ് നിനക്ക് എന്റെ വകയായിട്ടൊരു ചെറിയ പാരിതോഷ്യം തരാം. എന്റെ സൈക്കിൾ പോടാ ശില്പ, അടിച്ചവിടെ രണ്ട് കാലുകൾ ഓടിക്കുക. അശോകനും അതവളുടെ വെറും നമ്പറാ. കാശ് വാങ്ങിച്ചിരുന്നല്ലോ പണി. എന്റെ കാശ് പോയോ? ഞാനല്ല അവരെ തന്നെ അടിച്ചത്. അത് അവിടെ ചെന്ന് തീരുമാനിക്കാം. അല്ല, അവിടെ ചെന്നിട്ട് തീരുമാനിക്കാം. അല്ല, അത് അവിടെ ചെന്നിട്ട് തീരുമാനിക്കാന്നല്ലേ പറഞ്ഞു. വേണ്ട, കൂടുതൽ വർത്താനം പറയണ്ട. താന് മുട്ടയ്ക്ക് വിചാരി വെച്ചവന. അപ്പുകൂട്ടാ ആരാത്? അയ്യോ, അവിടെ ഞാനിപ്പോ വണ്ടിയുണ്ട്. അപ്പുകൂട്ടാ ജീവനി കൊതിയുണ്ട്. എത്ര പറയാൻ വിളിച്ചതല്ലേ? നമ്മൾ രണ്ടുപേരും കൊല്ലത്ത് നിൽക്കുന്നതാണല്ലോ പ്രശ്നം. അതുകൊണ്ട് ഞാൻ പോയേക്കാം. അരച്ചു മൂട്ടി അപ്പുകുട്ടനെ തോപ്പിക്കാൻ തൈപ്പറമ്പിൽ അശോകമേനുവിന് കഴിയില്ല എന്ന് നീ ഇപ്പൊ മനസ്സിലാക്കില്ലേ? എന്നാലും നീ എന്നെ ആള് വിട്ട് അടിപ്പിക്കുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഒരടവും ഫലിക്കാതെ വരുമ്പോ പൂഴിക്കടകൻ നീ കേട്ടിട്ടുണ്ടോ?
അവസാനം ഞാൻ അവനെ ഇറക്കി. അല്ല, കേസ് കഴിയാതെ നിനക്ക് പോവാൻ പറ്റില്ലല്ലോ. പോലീസുകാർ നേപ്പാളി വന്ന് നിന്നെ പൊക്കും. അങ്ങനെ സംഭവിച്ചാൽ അതെന്റെ വിധിയാണെന്ന് ഞാൻ കരുതും. നീ സെൻട്രൽ ജയിലിലേക്ക് ഒരു വാഗ്ദാനം വേണ്ട. ഞാൻ കാരണം എന്റെ അച്ഛൻ പലരുടെ മുമ്പിൽ നാണം കെട്ടു. നാണം കെട്ടണം അയാൾ. ഇനിയും നാണം. ഇനി അദ്ദേഹത്തെ പ്രയാസപ്പെടുത്താൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഞാൻ പോവാന്ന് തീരുമാനിച്ചു. നന്നായി. അടുത്ത ആഴ്ച ഞാൻ പോകും. അതിനു മുമ്പ് നിന്നെ കണ്ട് യാത്ര പറയാൻ പറ്റില്ല. അതുകൊണ്ടാ നിന്നെ ഇപ്പൊ കണ്ട് യാത്ര ചോദിക്കാന്ന് വെച്ചത്. അരശം മൂട്ടിൽ അപ്പുക്കുട്ടൻ, ഈ മലമൂട്ടി കടന്ന് ദമയന്തിയായിട്ട് ഷൈൻജി, തൈപ്പറമ്പിൽ അശോകൻ, അങ്ങ് മലമുകളിൽ നീപ്പാളിൽ അശ്വതിയായിട്ട് ഷൈൻജിയ. കേട്ടോ? ഏ